വിജ്ഞാപനത്തെ തുടർന്ന് കേരള ജനത ബുദ്ധിമുട്ടുമ്പോൾ മലയാളിക്ക് ഈ ഓണക്കാലത്ത് കൈത്താങ് ആകുകയാണ് കൺസ്യൂമർ ഫെഡ്. അതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ 1850 കൺസ്യൂമർ ഫെഡ് സഹകരണ ഓണച്ചന്തകൾ ഈ മാസം 24 മുതൽ 30 വരെ സംഘടിപ്പിക്കുന്നു. 13 ഇനം നിത്യോപയോഗ സാധനങ്ങൾ പൊതുവിപണിയിലെ വിലയേക്കാൾ കുറച്ച് സപ്ലൈകോ നൽകുന്ന സബ്സിഡി നിരക്കിൽ വിൽപ്പന നടത്തി പൊതുവിപണിയിലെ വില നിലവാരം പിടിച്ചു നിർത്താനുള്ള ഇടപെടലുകളാണ് ഇതുവഴി നടത്തുന്നതെന്ന് കൺസ്യൂമർ ഫെഡ് ചെയർമാൻ എൻ മെഹബൂബ് അറിയിച്ചു. 70 കോടി രൂപയുടെ സബ്സിഡി സാധനങ്ങളുടെ വിൽപ്പനയും 80 കോടിയുടെ നോൺ സബ്സിഡി സാധനങ്ങളുടെ വിൽപ്പനയുമാണ് ഓണത്തിന് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൺസ്യൂമർ ഫെഡിന്റെ ത്രിവേണി സൂപ്പർ മാർക്കറ്റുകൾ, പ്രാഥമിക സഹകരണ സംഘങ്ങൾ, ഫിഷർമാൻ സഹകരണ സംഘങ്ങൾ, SC ST സഹകരണ സംഘങ്ങൾ, ജില്ലാ മൊത്തവ്യാപാര സഹകരണ സംഘത്തിന്റെ സ്റ്റോറുകൾ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങളിലാണ് വിപണന കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നത്. തിരുവനന്തപുരം 147, കൊല്ലം 159, പത്തനംതിട്ട 119, ആലപ്പുഴ 180, കോട്ടയം 145, ഇടുക്കി 80, എറണാകുളം 184, തൃശൂർ 175, പാലക്കാട് 111, മലപ്പുറം 138, കോഴിക്കോട് 141, കണ്ണൂർ 156, വയനാട് 30, കാസർഗോഡ് 70 അഡീഷണൽ വിപണികൾ 15 തുടങ്ങിയത് പ്രകാരമാണ് ഇക്കുറി ഓണച്ചന്തകൾ നടത്തുന്നത്. സബ്സിഡി നിരക്കിലുള്ള 13 ഇനങ്ങൾക്ക് പുറമെ 10% മുതൽ 30% വരെ വിലക്കുറവിൽ മറ്റു നിത്യോപയോഗ സാധനങ്ങളും ലഭ്യമാക്കും. ഈ മാസം 23 തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓണച്ചന്തയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കും. ഓണത്തോടനുബന്ധിച്ച് സർക്കാർ നൽകുന്ന സൗജന്യ ഭക്ഷ്യകിറ്റിന്റെ സംസ്ഥാനതല വിതരണ ഉദ്ഘാടനം ഇതിനോടകം തന്നെ നിർവഹിച്ചു കഴിഞ്ഞു. മഹാമാരിക്ക് മുന്നിൽ പകച്ചു നിൽക്കാതെ ജനങ്ങളുടെ ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വകുപ്പ് ജീവനക്കാരെ അഭിനന്ദിക്കുന്നതായി മന്ത്രി അന്ന് പറഞ്ഞിരുന്നു. കോവിഡ് കാലത്ത് ജനങ്ങളുടെ ഭക്ഷ്യസുരക്ഷ സംരക്ഷിക്കാൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ്. മഹാമാരി വരുത്തിവെച്ച കഷ്ടതയിൽപ്പെട്ട് സംസ്ഥാനത്തെ ഒരാൾ പോലും പട്ടിണിയിൽ ആകരുതെന്ന് സംസ്ഥാന സർക്കാരിന് നിർബന്ധമുണ്ടെന്നും അതിന്റെ ഭാഗമായാണ് ഓണക്കിറ്റ് വിതരണം. 11 ഇനങ്ങൾ ഉൾപ്പെടെ 500 രൂപ വിലയുള്ള കിറ്റാണ് പദ്ധതി പ്രകാരം പൊതുവിതരണ കേന്ദ്രങ്ങൾ വഴി ജനങ്ങൾക്ക് ലഭ്യമാകുന്നത്. ആദ്യഘട്ടത്തിൽ അന്ത്യോദയ കാർഡ് ഉടമകൾക്കാണ് കിറ്റ് ലഭിക്കുക. ഓഗസ്റ്റ് 27 മുൻപ് മറ്റ് വിഭാഗങ്ങൾക്കും കിറ്റ് ലഭ്യമാക്കും. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനീകം ഓൺലൈൻ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഒപ്പം ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ജനീകം ഓൺലൈൻ ഫേസ്ബുക്ക് ആൻഡ് യൂട്യൂബ് ചാനൽ.